നമ്മളെ കുടുകുടാ ചിരിപ്പിക്കുന്ന അശ്വിനാണ് നമ്മുടെ ഇനിയുള്ള അതിഥി. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അതിഥി കൂടിയാണിത്. കൂടുതലൊന്നും ഞാൻ ഇൻട്രഡക്ഷൻ നൽകുന്നില്ല, നേരെ അശ്വിനിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്താണ് ഇവിടെ പരിപാടി? എന്താണ് വരുന്നത്? കലോത്സവം നമ്മളെ നാടകത്തൊക്കെ പറഞ്ഞാൽ ഓടി വരില്ല. സ്റ്റേജ് ഒക്കെ കെട്ടി പരിപാടി നടക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇവിടെ വേദിയിൽ അവസരം ഉണ്ടോന്ന് നോക്കുന്നുണ്ടോ? എപ്പോഴും തിരഞ്ഞെടുക്കും. ഞങ്ങൾ അവസരം തരാം. അയ്യോ വേണ്ട, നല്ല അടിപൊളിയാക്കിക്കോളൂ. ഞാൻ എന്താന്നറിയാം, ഇത് നല്ല കുറച്ച് ഗ്യാപ്പിന് ശേഷമാണല്ലോ കലോത്സവം വരുന്നത്. അതും കോഴിക്കോടേക്ക് തന്നെ കൊണ്ടുവന്നിട്ടത്. അപ്പൊ അത് ഉറപ്പാ, കോഴിക്കോട് കൊണ്ടിട്ടാലേ കേറുള്ളൂ. ആ ഒരു ഉറപ്പിലാണ് കോഴിക്കോടേക്ക് തിരുത്തിട്ടത്. ഓടി വന്നത്? ആ പിന്നെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഓടി? ശരിക്കും അശ്വിനെ കാണുമ്പോ അമ്മ ഇല്ലാഞ്ഞിട്ട് എന്തോ ഒരു അമ്മ കുറച്ച് ഷൂട്ട് പരിപാടി ആയിട്ട് എറണാകുളത്താണ്. നേരത്തെ കലോത്സവ വേദിയിലൊക്കെ ഉണ്ടായിരുന്നു സജീവ സാന്നിധ്യം. അപ്പൊ അന്നത്തെ ഒരു കലോത്സവം ഇന്ന് അതൊരു കാണിയായിട്ട് വന്ന ഒരു കാഴ്ചക്കാരനായിട്ട് മത്സരിക്കാം. അപ്പൊ അതൊരു ആവേശമാണ്. പക്ഷേ എങ്കിലും ഇങ്ങനെ കാണുമ്പോ ഇപ്പൊ അന്നത്തെ കലോത്സവം ഇന്നത്തെ കലോത്സവമൊക്കെ ഉള്ള ഒരു മാറ്റം എനിക്കൊന്നുമില്ല. കലോത്സവം ഇന്നും ആവേശം തന്നെയാണ്. എനിക്ക് മാറ്റം തോന്നിയ കുറച്ചുകൂടെ സ്ട്രോങ് ആയി, കാരണം ആ ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് സ്ട്രോങ് ആയി. പിന്നെ ആ രണ്ടു വർഷത്തെ ഗ്യാപ്പിൽ കുറെ ആളുകൾക്ക് മിസ്സായി കലോത്സവം, കുറെ കുട്ടികൾക്ക് അത് മിസ്സായി. അപ്പൊ അവർക്കൂടെ ഉള്ള ഒരു ഡെഡിക്കേഷൻ ആണ് ഈ വർഷത്തെ കലോത്സവം. നമ്മുടെ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്താണ് ഒരുപാട് വേദികളിൽ പരിപാടി നടത്തുന്നത്. നമ്മുടെ പുതിയ കുട്ടികളോട് എന്താ പറയാ? പുതിയ കുട്ടികളോട് മത്സരിക്കുക, നല്ല വാശിയോട് മത്സരിക്കുക, സക്സസ് ഉണ്ടാക്കുക. കാരണം ഇത്തരം കലോത്സവ വേദികളിൽ നിന്നാണ് ഇന്ന് ഉയർന്നു വന്ന മിക്ക അടിപൊളി കലാകാരന്മാരും ഉന്നതിയിലേക്ക് എത്തിയത്. അപ്പൊ ഇത് ചവിട്ടുപടിയാണ്, ഇത് യൂസ് ചെയ്ത് അടിപൊളിയാക്കി. ശരിക്കും അശ്വിന്റെ ഒരു കടന്നുവരവ് എന്ന് പറയുന്നത് ഒരുപാട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ അശ്വിൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ഞാൻ വന്ന് വരുന്നത് തന്നെ നാടകം കളിക്കാനാണ്. നാടക കലോത്സവം വരാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയാണ് ഞാൻ. അല്ലാതെ സത്യമല്ല, മാഷിമാർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. നാടകം എങ്ങനെയും നാടകം കളിക്കുക, അല്ലെങ്കിൽ കലോത്സവം വരണം, സ്കൂൾ കലോത്സവം, പിന്നെ അങ്ങനെ കയറി കയറി പോകണം. ഇതിനു വേണ്ടി തന്നെ നാടകം കലോത്സവം വന്നാലും ഞാൻ പുറത്തൊന്നും പോകില്ല, ഞാൻ തന്നെ എഴുതും നാടകം. എന്തായാലും അതിനുള്ള റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോ അല്ലേ? ഏതായാലും ഇനിയിപ്പോ ഈ അഞ്ചു ദിവസം അവിടെ ഇങ്ങനെ കറങ്ങി നടക്കും. ഇല്ല, നാളെ കൂടെ ഉണ്ടാവും. കഴിഞ്ഞാൽ എന്റെ പരിപാടി തുടങ്ങും. അപ്പൊ നല്ല ഇവിടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് വന്നിട്ടുള്ളത്? ഫ്രണ്ടിന്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ അല്ലേ? അല്ലല്ല, ഞാൻ കുറച്ചേരി വന്നിട്ട്, ഞാൻ വന്നിട്ട് ഇങ്ങനെ ഈ ഏരിയ കൂടെ നടക്കാൻ കഴിയില്ല. എല്ലാരും അറിയാലോ, സുഹൃത്തുക്കളല്ലേ. ഏതെന്നായാലും ഞങ്ങൾക്ക് നല്ലൊരു അതിഥിയാണ് കിട്ടിയിട്ടുള്ളത്. എന്തെന്നാലും വളരെയധികം സന്തോഷമുണ്ട് നമ്മളോട് കൂടെ ഈ സമയം, ഇത്ര വിലപ്പെട്ട സമയം പങ്കുവെച്ചതില്. ഇനിയും നമ്മുടെ കലോത്സവ ദിനങ്ങളെ നമുക്ക് കണ്ടുമുട്ടാം. എന്തെന്നാലും നന്ദി, നമസ്കാരം.